ഹലോ ഡിയേഴ്സ്, അനുവാണ്. ഈ എണ്ണയിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല പഴംപൊരിയാണ്. അതിന് കോമ്പിനേഷനായിട്ട് നല്ല വെന്ത് പൊടി പൊടിയായ ബീഫും. എവിടെയാണ് മനസ്സിലായോ? കോഴിക്കോട്ടെ ഏറ്റവും തിരക്കുള്ള ചായക്കട എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പഴമൊക്കെ മുറിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് പഴംപൊരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് കടികൾ ദിവസം ഉണ്ടാക്കാറുണ്ട്. ഉപ്മാവും ബീഫും നല്ല കോമ്പിനേഷൻ അല്ലേ? പിന്നെ പഴംപൊരി ബീഫ്, ഞായറാഴ്ച എടുക്കാനേ പറ്റില്ല അല്ലേ? ഒരു കല്യാണത്തിനുള്ള ആളുണ്ട് അവിടെ. മാവൊക്കെ നേരത്തെ കലക്കി വെച്ച് അതിലേക്ക് പഴം നുറുക്കിയത് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് തിളച്ച എണ്ണയിൽ ഓരോന്ന് മാവിൽ മുക്കി അങ്ങോട്ട് പൊരിച്ചെടുക്കും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കോമ്പിനേഷൻ ബീഫിൻ്റെ കൂടെ എന്ന് പറയുന്നത് പഴംപൊരിയാണ്. ഇത് ചോദിച്ച് ഏതൊക്കെ നാട്ടിൽ നിന്ന് എത്ര ആൾക്കാരാണ് ഒരു ദിവസം വരിക എന്നുള്ളത് ഇവർക്ക് പോലും സത്യം പറഞ്ഞൊരു കണക്കും ഉണ്ടാവില്ല. കാരണം കോഴിക്കോടത്തെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് ഈ ഒരു ഹോട്ടൽ. അപ്പോൾ ഇത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കാണുക. ഇപ്പം തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കോഴിക്കോട്ടുകാർക്ക് വളരെ ഫെമിലിയർ ആണെങ്കിലും ബാക്കിയുള്ള നാട്ടുകാരൊക്കെ കേട്ടറിഞ്ഞ് വരട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്കായ കേട്ടോ സ്ഥിരമായിട്ട് പഴംപൊരി പൊരിച്ചുകൊണ്ടിരിക്കാറ്. ഏകദേശം എത്ര പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടാവും? ഇപ്പോൾ ആൾക്കാരെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഈ എണ്ണ നാളെ ഉപയോഗിക്കുമോ? അല്ല കേട്ടോ, ഇവിടെ ഡെയിലി അത്രയും ചായക്കടികൾ പോകുന്നതുകൊണ്ടും ഒരുപാട് കാലത്തെ വിശ്വാസമാണ് നമ്മുടെ ഈ ഒരു ഹോട്ടൽ. അപ്പം നിങ്ങൾ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഉപ്പുമാവും ഒരു ഒരു മസ്റ്റ് ട്രൈ സാധനമാണ്. ഈ നമ്മുടെ ഇതിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ മൂപ്പര്. അപ്പം ഉപ്പുമാവ് സ്പെഷ്യലിസ്റ്റ് മൂപ്പരാണ്. ഉപ്പുമാവിൻ്റെ ആ ഒരു പച്ചക്കറികളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഉപ്പുമാവ് മേക്കിംഗ് ഞാൻ ഫുൾ എടുക്കുന്നില്ല. കാരണം ഇപ്പം തന്നെ ഒരു ലോഡ് ആൾക്കാർ ഈ ഭക്ഷണം കഴിക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പോയി എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഉപ്പുമാവിനുള്ള വെള്ളം ചൂടായി, നമ്മുടെ ആ ഒരു മസാല റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപ്പുമാവ് റെഡിയാവും. ഒരു സൈഡിൽ കൂടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ അവരെ കുക്കിങ്ങൊക്കെ നടക്കുക. അപ്പോൾ നമ്മളെ പഴംപൊരി നല്ലോണം ആയിട്ടുണ്ട്. നല്ലോണം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പം ഇവരിത് വറുത്ത് കോരും. എന്നിട്ട് നമ്മളെ ഇവരുടെ ഹോട്ടലിൻ്റെ ഉള്ളിലുള്ള ചില്ലുകൂട്ടിലേക്കാണ് ഇത് ഡയറക്റ്റായിട്ട് ചൂടോടെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നൊരു സ്പോട്ടാണ് നമ്മുടെ കുറ്റിച്ചിറ. എന്താ പറയുക, ആ ഒരു പോണ്ടില്ലേ, ആ ആ ഒരു സൈഡിൽ നിന്നും വരാം. അല്ലെങ്കിൽ വലിയങ്ങാടിയിൽ നിന്ന് ഇടയിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഹോട്ടലിലേക്ക് എത്താൻ പറ്റും. ഇനി ഞാൻ ഇവിടുത്തെ തിരക്കും കൂടെ നിങ്ങളിന്ന് കാണിച്ചു തരാം. കാരണം ഇതൊന്നും അല്ല കേട്ടോ ഇരിക്കാൻ പോലും സ്ഥലമല്ല. ഇത് ഓണറാണ് നമ്മളെ എടേലെ ഹോട്ടലിൻ്റെ. അപ്പം ഞാൻ ഏതായാലും പാർസലാണ് പറയുന്നത്. ഉപ്പുമാവും പഴംപൊരിയും പറയുന്നുണ്ട്. അപ്പം എൻ്റെ പാർസലാണ് കേട്ടോ ഈ കാണുന്നത്. പാർസൽ വാങ്ങി നമ്മൾ ഡയറക്റ്റ് ഇനി വീട്ടിലേക്ക് പോവും. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, നമ്മുടെ എടേലെ ഹോട്ടൽ കുറ്റിച്ചിറ വഴിയും വരാം. അല്ലെങ്കിൽ വലിയങ്ങാടിയിൽ നിന്ന് വന്നാലും നമ്മളെ ഈ ഒരു എടേലെ ഹോട്ടലിലേക്ക് എത്താൻ പറ്റും. അപ്പം കോഴിക്കോട്ടുകാർക്ക് അല്ലെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഫുഡ് സ്പോട്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ബീഫ് ഫ്രൈ. ഞാൻ പാർസൽ വാങ്ങിയതാണ്. ഉപ്പുമാവും വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ പഴംപൊരിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏതായാലും ഈ ടേസ്റ്റ് ഒക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഇപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ഒരു സൈഡിൽ കൂടെ ജോനൂട്ടനും കൈയിട്ട് വാരുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ പഴംപൊരിയും ബീഫും, അതാണല്ലോ കോമ്പിനേഷൻ, അതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്നതാട്ടോ, പക്ഷേ വീഡിയോ കുറേ മുന്നേ ഇട്ടതാണ്, നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു എന്നുള്ളൂ. ഉപ്പുമാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്, എൻ്റെ കൂടെ ബീഫും കൂടെ വരുമ്പോൾ വാ പൊളി. എന്താണെങ്കിലും മറ്റൊരു കിഡ്ലിൻ ഫുഡ് സ്പോട്ടുമായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.